ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡ്രീം കാച്ചറാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് വളയുടെ സൈസിലുള്ള റിങ്ങാണ്. അപ്പോൾ റിങ്ങുകൾ നമുക്ക് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതെടുക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലും വള ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സൈസിലുള്ള റിങ് എല്ലാവർക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിങ്ങിന് നമുക്ക് 10 രൂപ 15 രൂപക്കൊക്കെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സൈസല്ല കേട്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ വലിയ സൈസാണെങ്കിലും ആ ഒരു റേറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൂലുകളാണ്. അപ്പോൾ നമുക്ക് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ചാണ് ഇന്ന് കാണിക്കുന്നത്, കാരണം എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അതിലാണ് ഇന്ന് കാണിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഡ്രീം കാച്ചർ ചെയ്യാനായിട്ടുള്ള ത്രെഡുകൾ അവൈലബിൾ ആണ്, പ്യൂസ് ത്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിങ് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ത്രെഡ് ആദ്യം ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കെട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊന്ന് ഊരിയെടുത്തിട്ട് രണ്ട് സൈഡും കൂടെ വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഡ്രീം കാച്ചർ ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ളതാണ് ഫെതർ. അപ്പോൾ ഫെതറിൻ്റെ ഈ ഒരു പാക്കിന് 60 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ എത്രയാണ് പ്രൈസ് എന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് പ്രൈസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു റിങ്ങിൽ നമ്മൾ ചുറ്റിയിട്ടില്ല, നൂല് ചുറ്റിയിട്ടില്ല, അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വെബ് ചെയ്യുകയാണ്. അപ്പം ഈ വെബ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം നൂലൊന്നും ഇട്ടിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി നൂലാണ് എടുത്തിട്ടുള്ളത്, ഡബിൾ ഷെയ്ഡുള്ള എംബ്രോയിഡറി നൂലാണ്. അപ്പോൾ ഇത് ബാലൻസ് വന്നത് ഇങ്ങനെ ചുറ്റി വെക്കാറുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ പേപ്പറിലോ അങ്ങനെ കാർഡ്ബോർഡിലോ ഒക്കെ ഞാൻ ഇങ്ങനെ ചുറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ബാലൻസ് വരുന്ന പീസസ് ഉണ്ടാവില്ലേ, അത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, പുതിയത് വാങ്ങിച്ചതൊന്നുമല്ല. അപ്പോൾ നമ്മുടെ റിങ്ങിൽ നമ്മൾ 6 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ വെബ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പേപ്പർ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് വെബ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വെബ് ചെയ്യുമ്പോൾ നമ്മൾ 6 പോയിൻറ്റിലൂടെ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ റിങ്ങിൻ്റെ താഴെ കൂടെ എടുത്തതിന് ശേഷം അത് മുകളിലൂടെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ടുള്ള നൂലിൻ്റെ ബാക്കി ഉണ്ടല്ലോ അതിൻ്റെ താഴെ കൂടെ ഇട്ടിട്ട് കെട്ട് പോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു വെബ് ജോയിൻ ചെയ്യില്ലേ, സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്യുന്ന ഭാഗം ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. വെബ് ചെയ്യുന്ന ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഇങ്ങനെ നൂല് വലിച്ചു പിടിക്കുക, എന്നിട്ട് നമ്മൾ ഈ റിങ്ങിൻ്റെ താഴെ കൂടെ സൂചി ഇട്ടിട്ട് ആ സൂചി ഈ റിങ്ങിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ പിടിച്ച് നിൽക്കുന്ന ആ നൂലിൻ്റെ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ കെട്ടും ഇതുപോലെ തന്നെ വലിച്ച് വലിച്ച് കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഈ 6 പോയിൻറ്റിൽ നമ്മൾ കെട്ടിട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ എവിടെയാണ് ജോയിൻ ചെയ്ത് ആ ഒരു ത്രെഡിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ അവിടെ നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ ലെയർ ചെയ്ത് തുടങ്ങിയാൽ മതി. കാരണം ഇവിടെ നമ്മൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം വെബ് കേടായി പോകും. അപ്പോൾ ഇവിടെ നല്ലൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് ലെയർ തുടങ്ങി വെക്കുക. സെക്കൻഡ് ലെയറിൽ ഇതുപോലെ ആ നമ്മുടെ ഫസ്റ്റ് ചെയ്ത വെബിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ കെട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തോന്നുന്നുണ്ട്, കാരണം ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ക്യാമറയിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. എന്നാലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കറക്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയി തന്നെ എൻഡ് ചെയ്തതിന് ശേഷം ഇത് സെക്കൻഡ് ലെയർ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു വെബിൻ്റെ ആ ഒരു ലൈനിൻ്റെ സെൻട്രലായിട്ട് സെക്കൻഡായിട്ടുള്ള നമ്മൾ കെട്ട് കൊടുക്കൂലേ, അത് ആ നടുക്ക് നമ്മൾ ഏത് ലൈനാണോ എടുക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നടുക്ക് ഇതുപോലെ വരുന്നത് വരെ നമ്മൾ ചെയ്യുക. ഇവിടെ നമുക്ക് നടുക്ക് നല്ല ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫില്ലായിട്ട് കിട്ടുന്നില്ല, അവിടെ സൂചി വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അവിടെ സെൻറ്ററിൽ ഒരു ബീഡൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫെതറൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഫെതർ നമുക്ക് കമ്പി ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക കേട്ടോ. പക്ഷേ അത് നന്നായിട്ട് ആടി കളിക്കില്ല, നമ്മൾ നൂല് വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് ആടി കളിക്കുക. പിന്നെ അതുപോലെ തന്നെ നൂല് വെച്ച് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ലെയറായിട്ടൊക്കെ കെട്ടുന്നുണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക നൂല് വെച്ചിട്ട് കിട്ടുമ്പോഴാണ്. അപ്പോൾ നൂല് വെച്ച് ഇതുപോലെ കിട്ടുക. നമ്മൾ ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ലെയറായിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ലെയറായിട്ട് ഇപ്പോൾ ഫെതറിന് ലെയറായിട്ട് നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒറ്റ കെട്ടിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കെട്ടൊക്കെ ഒന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബീഡ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു വെബിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കീചെയിനാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ കീചെയിൻ്റെ റിങ് കിട്ടാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കീചെയിൻ്റെ റിങ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കീചെയിൻ ചെയ്യാനും കൂടെ നിങ്ങൾക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തിട്ട് ഈ ഒരു ഇതിനിട്ടത്. കാരണം ഇത് കുറച്ചുകൂടെ വലിപ്പമുണ്ട്, കീചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കുറച്ചുകൂടെ വലിപ്പമുണ്ട്.
അപ്പോൾ അധികം എല്ലാവർക്കും കീ ചെയിൻ ചെയ്യുന്നതായിരിക്കും അറിയേണ്ടതുണ്ടാവുക. പക്ഷേ എനിക്ക് അത്രയും ചെറിയ കീ ചെയിൻ ചെയ്യാനുള്ള അത്രയും ചെറിയ സൈസിലുള്ള റിങ്ങൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു കീ ചെയിൻ റിങ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് പ്രൈസൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പാക്ക് കണ്ടപ്പം കീ ചെയിൻ്റെ ഈ റിങ് മാത്രം ഇങ്ങനെ പാക്ക് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അതും നമ്മൾ നൂലുപയോഗിച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അത് ഞാൻ യു എയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ഷോപ്പുകളിലും അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കീച്ചൺ റിങ് അത് ഒരുപാടുള്ളൊരു ബോക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ കീച്ചണിൻ്റെ ആ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പഴയ കീച്ചണിൻ്റെ എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് ഈ ത്രെഡ് തന്നെ മുകളിലൊന്ന് ഹുക്ക് പോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഇത് നമ്മൾ മൂന്ന് ഭാഗത്തായിട്ടാണ് ഈ ഫെദർ നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മൂന്ന് ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് കെട്ടിക്കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കാറ്റിൽ ഇങ്ങനെ ആടിക്കളിക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനിയിപ്പം നമ്മുടെ കീ ചെയിൻ്റെ ആ ഒരു റിംഗ് കൂടെ അതിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് സെൻറ്ററിൽ മുകളിൽ സെൻറ്ററിലായിട്ട് നമ്മൾ അതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ ഒരു റിംഗ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന വളയുടെ അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കീ ചെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ വളയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീ ചെയിൻ നല്ല ബെറ്ററായിട്ട് കിട്ടും. അപ്പോൾ കുട്ടികളുടെ വളയൊക്കെ പഴയതുണ്ടെങ്കിൽ അതെടുത്തിട്ട് കീ ചെയിൻ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കളേഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാർക്കും ലൈറ്റും ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നൂലും എല്ലാം സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യാൻ നിൽക്കുക. പിന്നെ ഇതിൻ്റെ മാർക്ക് ചെയ്യുന്ന കാണിക്കാറില്ല, അത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പലർക്കും ആ മാർക്ക് ചെയ്യൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ലാസ്റ്റിലേക്ക് ഇട്ടത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമ്മളെ കയ്യിലുള്ള റിങ് ഏതാണോ അത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമെന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാനല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നടുക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ 6 പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 തവണ മടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിവർത്തുമ്പോൾ നമുക്ക് 6 പോയിൻ്റ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയ ആ 6 പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കുക. താങ്ക് യു.